വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റാസ്റ്റിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദേ ഈ പ്ലേറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി വാൾഡെക്കറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലേറ്റൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാവയ്ക്കേൻ്റെ ഇലയാണ് കേട്ടോ. പാവയ്ക്കേൻ്റെ ഇല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല എടുക്കാം. അത് നമുക്ക് ഗ്രീൻ കളറും അതുപോലെ യെല്ലോ കളറും പെയിൻറ് ഉപയോഗിച്ചൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സാപ്പ് ഗ്രീൻ കളറാണ് കേട്ടോ. അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളറ് എല്ലായിടത്തുനിന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യെല്ലോ കളറ് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. രണ്ട് പെയിൻറ്റും ആക്കിയതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് രണ്ട് കളറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച ഇല ആ പ്ലേറ്റിൽ ഒന്ന് പതിച്ചു കൊടുക്കണം. സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ പെയിൻറ് ആകെ പരക്കുള്ളൂ പ്ലേറ്റിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വാൾഡെക്കറ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലീഫും ഫ്ലവറും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ലീഫും ഫ്ലവറൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. വരയ്ക്കാനറിയാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ഇതേപോലുള്ള ഭംഗിയുള്ള വാൾഡെക്കറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. ഇനി നമ്മൾ പ്ലേറ്റിൽ പ്രസ് ചെയ്തെടുത്തില്ലേ, അതിനൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വർക്ക് ഇതേ ഇവിടെ തീർന്നു കേട്ടോ. ഇതാണ് ആദ്യത്തെ വാൾഡെക്കറ്. ഇനി രണ്ടാമത്തെ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ നമുക്ക് യെല്ലോ കളറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മൂന്ന് ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്ന് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വരച്ച പൂവിന് ചെറുതായിട്ട് ഒരു തണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനും സാപ്പ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ തണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇല, ഒരു കുഞ്ഞില എടുത്തിട്ട് രണ്ട് ഇലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇലയും പൂവൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബോട്ടിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലോ ഒക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പ്ലേറ്റിൽ ചെയ്തു എന്നുള്ളൂ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കുട്ടി വാൾഡെക്കറ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനും ഒരു തെച്ചിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ഈ തെച്ചിപ്പൂവ് നമുക്ക് ഇതേപോലെ തന്നെ റെഡ് കളറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഫ്ലവർ ഒന്നുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആവണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വൈറ്റ് പെയിൻറ് എടുത്തിട്ട് റെഡ് പൂവിൻ്റെ നടുക്കൊന്നിങ്ങനെ ജസ്റ്റ് കുത്തുകുത്തായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ എല്ലാ പൂവിനും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ അവസാനത്തെ വാൾഡെക്കർ റെഡിയായി. ഇതാണ് ഞാൻ ചെയ്തെടുത്ത മൂന്ന് വാൾഡെക്കർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം.